ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആഷിനാസ് ഫുഡ്സ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ എൻ്റെ കസിൻ്റെ ഗ്രൂം ഷവർ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പേ ഞാൻ എപ്പം പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഇത് ഉണ്ടായത്, ഗ്രൂം ഷവർ ഉണ്ടായത് വെള്ളിയാഴ്ച 26-ന് ഉണ്ടായത്. അപ്പോൾ അന്ന് ഒരു തീമെന്ന് വെച്ചാൽ ഒരു മെറൂൺ റെഡ് അങ്ങനെയാണ് തീം ഉണ്ടായത്. അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് മാക്സിൽ നിന്നാണ് എടുത്തിനി ഡ്രസ്സല്ലോ, നമ്മളെല്ലാവരുടെ ഡ്രസ്സ് മാക്സിൽ നിന്നാണ് എടുത്തിനി. അപ്പോൾ ഒരു വൈകുന്നേരം ആയിനി, ഒരു 4 മണിയെല്ലാം കഴിഞ്ഞേരം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും അന്നേരം റെഡിയായിനി. ഈസാനെയും ഒമറിനെ മാത്രം ഞാൻ ഡ്രസ്സ് ഇടിച്ചു കൊടുത്തിട്ടില്ല, കാരണം അവരെ അവിടെ എത്തിയിട്ട് ചേഞ്ച് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ ചേഞ്ച് ആക്കിയാൽ അവർ പിറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ ഉപ്പ ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഉപ്പാൻ്റെ തറവാട്ടിലാണ് കല്യാണം ഉപ്പാൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും 5 മണിയിലായത് അവിടത്തേക്ക് എത്തി. പിന്നെ കുറച്ച് പേരെല്ലാം വന്ന് തുടങ്ങിയേനു, കുടുംബക്കാരെല്ലാം വന്നിന്. പിന്നെ ഗ്രൂം ഷവർ നമ്മൾ കുടുംബക്കാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡെക്കോറിൻ്റെ പണിയെല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെ അതെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് ആയിനി. പിന്നെ ഒരു വൈകുന്നേരം മകരീവെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ബാസിത് അൽവി വന്നിനി. ഇവനെ പിന്നെ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ബാസിത് അൽവി ഉടൻ പണം എന്നെല്ലാം അടിച്ചാൽ മതി, അപ്പോൾ അതിൽ കിട്ടും. അപ്പോൾ ഇത് പുതിയാപ്പിളിൻ്റെ ചങ്ങായിയാണ്. ഇതാണ് നമ്മൾ പുതിയാപ്പിള, കുക്കു എന്നാണ് നമ്മൾ വിളിക്കുക. പേര് മൂസിൽ എന്നാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ് അത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു 9 മണിയെല്ലാം ആയാലും പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ ഡെക്കോറെല്ലാം കംപ്ലീറ്റായി. ഇത് എൻ്റെ കസിൻ തന്നെ ചെയ്തതാണ്, എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോള്. അവളിപ്പോൾ ഇങ്ങനത്തെ ഡെക്കോർ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവളെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ ചോക്ലേറ്റും തേനുണ്ട അതെല്ലാം വെക്കാൻ തുടങ്ങിയത് തന്നെ കുട്ടികളെല്ലാം ഓരോന്നായിട്ട് എടുത്തിട്ട് പോകാൻ തുടങ്ങിയതിനു. പിന്നെ ഇവളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവള് പേര് റമീഷ എന്നാണ്. ഇവിടെ ഇൻസ്റ്റാ പേജും കൂടി ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് അവളെ പേജൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പോൾ ഇവൾ കേരളത്തിലും ബാംഗ്ലൂരിലുള്ളതും അങ്ങനെ ഓർഡറെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ടൈപ്പിലെ ഹാമ്പർ അതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളവളെ പേജൊന്ന് നോക്കുക, എന്നിട്ട് വേണ്ടുന്നവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ടേബിളെല്ലാം സെറ്റാക്കി, കേക്കെല്ലാം കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി. പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതേനു. പിന്നെ ഉപ്പാൻ്റെ ഇതെല്ലാം എൻ്റെ ഉപ്പാൻ്റെ അനിയന്മാരാണ്, ഉപ്പാക്ക് 4 അനിയനാണ്. പിന്നെ എൻ്റെ മോന് ഉറങ്ങണിച്ച പാടേനു, അത് കുറച്ച് ആളെ കാണുമ്പോൾ ഒരു കരച്ചലും കാര്യമില്ലാന്ന് അവനക്ക്. പിന്നെ ഉറങ്ങണിച്ചുകൊണ്ട് ഇങ്ങനത്തെ മൂഡിൽ ഇതെല്ലാം നമ്മൾ കസിൻസ് തന്നെയാണ്. പിന്നെ ഇത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയും ഉപ്പാൻ്റെ അനിയനും ഫാമിലിയാണ്. കേക്കെല്ലാം കട്ട് ചെയ്ത് അതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്ന്, നമ്മൾ കാരണം വീട്ടുകാർ മാത്രമേ അല്ലേ ഉള്ളൂ, കുടുംബക്കാർ അടുത്തുള്ള കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിക്കാൻ തുടങ്ങി. പിന്നെ അവൻ്റെ ഫ്രണ്ട്സും നമ്മൾ വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് രാത്രി നെയ്ച്ചോറും കറിയനും വെച്ചത്. പിന്നെ ആൾക്കാരെല്ലാം കുറച്ച് പോയതുകൊണ്ട് ഇവൻ കുറച്ച് കളിക്കാനെല്ലാം തുടങ്ങിയേനു. പിന്നെ വീട്ടുകാരെല്ലാം കൂടിയിട്ട് പാട്ടും ഡാൻസും അങ്ങനത്തെ എല്ലാം കാര്യങ്ങളാണ്, കാരണം ഇങ്ങനെയെല്ലാം ഒത്തുകൂടുമ്പോൾ ഒരു നല്ലൊരു രസമല്ലേ. പ്രത്യേകിച്ച് രണ്ട് ഉപ്പാൻ്റെ ആൾക്കാരെല്ലാം ഭയങ്കര ജോളി ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പാട്ടും ഡാൻസും അങ്ങനെയെല്ലാം ഉണ്ടേനു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രാത്രി 2 മണിയായി. പിന്നെ എല്ലാവർക്കും മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതിനു. ഞാനല്ല ഇതിടുന്നത്, ഇതെൻ്റെ കസിനാണ് ഇടുന്നത്. നമ്മൾ കുറേ ആളും കൂടിയിട്ട് അങ്ങനെ എല്ലാവർക്കും ഇട്ട് കൊടുത്തതാണ്. ഞാൻ തലേന്ന് ഇട്ടതാണ്, കാരണം പിന്നെ എനിക്ക് ഇടാൻ ടൈം കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് രാത്രിയിൽ ഇട്ടതാണ് ഇത്.
ഇനി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. ഇത് കുക്കുൻ്റെ ഉമ്മയും പെങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കിയെല്ലാം മെയിലാഞ്ചിൻ്റെ വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരാം. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.